ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ക്യാപ്ഷൻ കണ്ടതാണ്, എൻ്റെ ഫോൺ ഞാൻ എങ്ങനെ റിപ്പയർ ചെയ്തു, എങ്ങനെയായിരുന്നു എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. ബിക്കോസ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഫോൺ നന്നാക്കിയത്, എന്താണ് പറ്റിയത്, എന്തായിരുന്നു പ്രശ്നം, അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു. സോ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കൂട്ടി ഇതുപോലൊരു വീഡിയോ ചെയ്യാമെന്ന്. പിന്നെ എനിക്ക് എക്സാം ഒക്കെ വരുന്നുണ്ടായിരുന്നു, കുറച്ച് ഡിലേ വന്നത്. സോ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ ഫോൺ ഐഫോൺ 13 പ്രോ ആയിരുന്നു. അപ്പം ജൂൺ ഫസ്റ്റിന് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം അന്ന് ഞാനിങ്ങനെ 16.5.1 ആണെന്ന് തോന്നുന്നു, പുതിയ അപ്ഡേറ്റ് വന്നു. അപ്പം ഞാൻ യൂഷ്വലി അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്തു. ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ട് ഫോൺ റീസ്റ്റാർട്ട് ആവുമല്ലോ. അങ്ങനെ റീസ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഫോണിൻ്റെ സ്ക്രീനിൽ 2-3 ഗ്രീൻ ലൈൻ ഇങ്ങനെ വരുമായിരുന്നു, 2-3 ലൈൻ അത്രയും. അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലായിരിക്കും എന്താണെന്ന് മനസ്സിലായി. ബിക്കോസ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താണ്. അപ്പം ഞാനത് കാര്യമാക്കില്ല, ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഫോൺ ഫുള്ളി ഗ്രീൻ സ്ക്രീൻ ആയിപ്പോയി, മൊത്തം ഗ്രീൻ സ്ക്രീൻ ആയിപ്പോയി. അപ്പോൾ എനിക്കത് സ്ട്രെസ്സായിപ്പോയി. കാരണം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് അത് ഞാൻ ഇത്രയും സൂക്ഷിച്ച് യൂസ് ചെയ്തതാണ്. കാരണം ഞാൻ കുറേ നാൾ സേവ് ചെയ്ത് വെച്ച് പൈസ കൊണ്ട് വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഭയങ്കര പൊന്നുപോലെ നോക്കിക്കൊണ്ട് പോയൊരു ഫോണായിരുന്നു. ഞാൻ താഴെ അങ്ങനെ വീണിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല, ആകെ സ്ട്രെസ്സായിപ്പോയി. അപ്പം അത് കഴിഞ്ഞ് ഞാനപ്പം ഇൻസ്റ്റയിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, ആർക്കെങ്കിലും അറിയോ, ലൈക്ക് എന്താ ചെയ്യേണ്ടേ, അങ്ങനെ ചോദിച്ചിട്ട്. അപ്പം ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ദാറ്റ് ഈ സെയിം പ്രശ്നം അവരുടെ ഫോണിലുണ്ടായിട്ടുണ്ട്, 13 സീരീസിനാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, പിന്നെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു, അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണ്, ലൈക്ക് പല വീഡിയോസിലും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ പലരും വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി, ദാറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനൊന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം കഴിഞ്ഞ് ഇതിപ്പോഴത്തേക്കും ഒരുപാട് വീഡിയോസ് എനിക്ക് സജഷൻസിൽ വരുന്നുണ്ടായിരുന്നു ഈ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ പേര് ടെക്സ്റ്റ് ചെയ്തു. അപ്പം എല്ലാവരുടെയും പറയുന്നത് വെച്ചാൽ എനിക്ക് മനസ്സിലായി, ഡിസ്പ്ലേ അടിച്ച് പോയതായിരിക്കും, കഴിഞ്ഞ് നന്നായിട്ട് കാശാരമായിരിക്കും എന്ന് എനിക്ക് ഏറെക്കുറെ ഒരു ഐഡിയ തോന്നിയിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ, ആപ്പിളിൻ്റെ ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഐ കെയർ എന്ന് പറയുന്ന ഒരു ആപ്പിൾ സെൻറ്ററിൽ കൊടുത്തു. അത് അൺഓത്തറൈസ്ഡ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു അറൗണ്ട് 10,000 rupees ആവും, എന്തോ റിബൺ മാറ്റണം, എന്തോ ഒരു സംഭവം പറഞ്ഞു, എന്തോ ഒരു കാര്യം ചെയ്യണം, അപ്പം അതിന് 10,000 rupees ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ എന്നുള്ളതായപ്പോൾ, ഇപ്പം എൻ്റെ വാറണ്ടിയും കഴിഞ്ഞിരുന്നു, എൻ്റെ ഫോൺ എടുത്തിട്ട് 2 വർഷമായിരുന്നു, നമുക്ക് 1 വർഷമാണല്ലോ വാറണ്ടി ഉള്ളത്, അപ്പോൾ വാറണ്ടിയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയൊക്കെ വിളിച്ചു പറയുന്നു അയ്യോ 10,000 rupees ആവുമെന്ന് പറയണോ. അപ്പോൾ എനിക്ക് അത് എന്തുപോലെ എന്ത് ചെയ്യും എന്നുള്ളൊരിതായിപ്പോയി. അത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓത്തറൈസ് സെൻറ്ററിലൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും അവർ ആദ്യം നമ്മുടെ ഫോൺ എന്താ പ്രശ്നം ഡയഗ്നോസ് ചെയ്യും. അപ്പം അത് അവർ ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞു സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്, അതായത് അപ്ഡേറ്റ് ചെയ്ത സംബന്ധിച്ച് ഇപ്പം വോൾട്ടേജ് ഡിഫറൻസ് വന്നതായിരിക്കാം, ചിലപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരിക്കും അപ്ഡേറ്റ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലായിരുന്നു അപ്ഡേറ്റ് ചെയ്തത്. അപ്പം അവർ പറഞ്ഞു ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇടയ്ക്ക് ഒരു ബഗ് കയറിയതാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഡിസ്പ്ലേ അടിച്ചു പോയി. അപ്പോൾ അത് ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ അവർ പറഞ്ഞത് 32,000 ആണ് പറഞ്ഞത്. ഞാനങ്ങനെ ഒരുമാതിരി അയ്യോ എന്നായിപ്പോയി. ബിക്കോസ് ആകെ 2 വർഷമേ ഫോൺ ഉപയോഗിച്ചു, ഞാൻ മേടിക്കുമ്പോൾ തന്നെ ഒരു 5-6 വർഷം ഉപയോഗിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വാങ്ങുന്നത്. അപ്പം ഇത്ര പെട്ടെന്ന് ഡിസ്പ്ലേ മാറ്റണം 32,000 എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരുമാതിരി ആയിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുന്നു. അന്നിട്ട് ഞാൻ പലരോടും സജഷൻ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കസിൻ ബ്രദർ കണ്ണഞ്ചേൻ്റെ കയ്യിൽ ഫോൺ അവിടെ ട്രിവാൻഡ്രത്ത് കൊടുത്തു. ട്രിവാൻഡ്രത്തായിരുന്നു ഈ ഓത്തറൈസ് സെൻറ്റർ. അപ്പം അങ്ങനെ കൊടുത്തിട്ട് വന്നു. അപ്പം എന്നിട്ട് പിന്നെ ആപ്പിൾ കെയർ സെൻ്ററിൽ വിളിക്കാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ ഞാൻ വിളിച്ചു ഒരു വട്ടം സംസാരിച്ചു. പക്ഷേ അവരപ്പോഴേ കുറേ പറഞ്ഞിട്ടും അവർ പറഞ്ഞു ഇല്ല പറ്റില്ല, നമുക്ക് വാറണ്ടി കഴിഞ്ഞെങ്കിൽ നമുക്ക് അങ്ങ് ചെയ്തുതരാൻ പറ്റില്ല, പേയ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ ആകെ ഡെസ്പായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, അബി പറഞ്ഞു, ദാറ്റ് പുള്ളി ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വിളിച്ചു. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അവർ ഒരു കുറേ സ്റ്റെപ്സ് പറഞ്ഞു കൊടുത്തു, ലൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 1-2 ആഴ്ച കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആപ്പിൾ കെയർ സെൻറ്ററിൽ, ലൈക്ക് നമുക്ക്
ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഈ ഡയഗ്നോസിന് കൊടുത്തപ്പോഴും അവർ പറഞ്ഞിരുന്നു, അതായത് എക്സ്റ്റേണൽ ഡാമേജ് ഒന്നുമില്ല, വാട്ടർ ഡാമേജ് ഒന്നുമില്ല, വേറെ തേർഡ് പാർട്ടി അതോറിറ്റി ഒന്നും തുറന്നിട്ടുമില്ല ഫോൺ. അപ്പം അതെല്ലാം പറഞ്ഞ് ലാസ്റ്റ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ അപ്രൂവ്ഡ് ആയി, നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. അങ്ങനെ ലൈക്ക് പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു. ലൈക്ക് കുറേ തവണ വിളിച്ച്, കുറേ തവണ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ പലരും മാറി മാറി വിളിച്ചു. അങ്ങനെയാണ് ലാസ്റ്റ് ഒന്ന് അപ്രൂവ് ആയത്. അങ്ങനെ പിന്നെ അവിടെ ആപ്പിളിൻ്റെ ഐ കെ സെൻ്ററിൽ കൊണ്ട് കൊടുത്തു. ഞാനൊരു സാറ്റർഡേ കൊടുത്തു, ഒരു വെനസ്ഡേ ആപ്പ് എനിക്ക് ഫോൺ കിട്ടി. അപ്പം ഇവിടെ അല്ലായിരുന്നു ചെയ്യുന്നത്, ബാംഗ്ലൂർ പോയിട്ട് ചെയ്തിട്ട് തിരിച്ച് അയച്ചു തരായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ വിതിൻ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഫോൺ റിപ്പയർ ചെയ്ത് കിട്ടി. അപ്പം യെസ്, അങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യം. സോ ഇങ്ങനത്തെ ഒരു ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ നിങ്ങൾക്ക് വന്നാൽ ഡിസ്പ്ലേ പോയത് തന്നെയാണ്, ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. ആൻഡ് അല്ലാണ്ടുള്ള ഈ അൺഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സിൽ കൊടുക്കുമ്പോൾ അവരിങ്ങനെ 5,000 റുപ്പീസിന് ചെയ്തുതരാം, 8,000 റുപ്പീസിന് ചെയ്തുതരാം എന്നൊക്കെ പറയും. പക്ഷേ ബെറ്റർ നോട്ട് ഗോ വിത്ത് ദാറ്റ്, ബിക്കോസ് ഞാൻ കുറേ അന്വേഷിച്ചപ്പം അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ പറ്റൊരു കാര്യം, ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. ഡിസ്പ്ലേ മാറ്റുന്നത് തന്നെയാണ് ഓപ്ഷൻ. സോ യെസ്, അപ്പം നിങ്ങൾക്ക് വേറെ ഫിസിക്കൽ ഡാമേജ് ഇല്ല, വാട്ടർ ഡാമേജ് ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കുറച്ച് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, കുറച്ച് സമയം കളയാൻ മെനക്കിടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ഫ്രീ ചേഞ്ച് ഓഫ് ഡിസ്പ്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടി, അതുകൊണ്ട് സന്തോഷം, സമാധാനം. അപ്പോൾ അതൊക്കെയാണ്. ആൻഡ് എന്നെ ഒരുപാട് പേര് ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദർ, എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനമ്മ എല്ലാവരും, പിന്നെ കണ്ണൻചേട്ടൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഭിരാം, വിബിത, പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പം അതൊക്കെ എല്ലാവരും ലൈക്ക് കുറേ പേര് ക്ലിയർ ചെയ്ത് തന്നു. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ ഫിലിപ്പ് സക്രിയ എന്ന് പറയുന്ന ഒരാൾ, ഐ തിങ്ക് ഈസ് എ യൂട്യൂബർ, ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം പുള്ളിക്കാരൻ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിയും കുറേ ഹെൽപ്പ് ചെയ്തു, ലൈക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, അങ്ങനെ ചെയ്താൽ നല്ലതാണ്, ലൈക്ക് ഒരുപാട് സജഷൻസ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ആൻഡ് എൻ്റെ കോളേജിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും എവ്രിബഡി വാസ് യു നോ വെരി ഹെൽപ്ഫുൾ. അപ്പം യെസ്, സോ യെസ്, താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.